ഈശോ ഈശോമിഷിയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ ഈശോമിഷയയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ സഭയുടെ വിവിധ സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ നാല് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏതൊക്കെയാണവ ഒന്നാമത്തേത് സഭ ഏകമാണ് രണ്ടാമത്തേത് സഭ പരിശുദ്ധമാണ് മൂന്ന് സഭ സ്ലൈഹികമാണ് നാല് സഭ സാർവത്രികമാണ് ഇതിൽ സഭയുടെ ഒന്നാമത്തെ ലക്ഷണമായ സഭ ഏകമാണ് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് സഭ ക്രിസ്തു ശിരസായ സഭയിൽ അംഗങ്ങളായ നമ്മളെല്ലാവരും ഏക മനസ്സോടെ പ്രവർത്തിക്കണമെന്നും ക്രിസ്തു സ്ഥാപിച്ച് ഏകസഭയിൽ അംഗങ്ങളായതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണമെന്നും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭ പരിശുദ്ധമാണെന്ന സഭയുടെ രണ്ടാമത്തെ ലക്ഷണത്തെക്കുറിച്ചാണ് സഭ പരിശുദ്ധമാണെന്നും നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപികളായ നമ്മൾ നമ്മളുടെ പ്രസൻസ് കൊണ്ട് സഭ വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ടെന്നും ഈ വിശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് സഭ പരിശുദ്ധമാണ് എന്ന അധ്യായം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ വിശ്വാസികളുടെ പിതാവ് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അബ്രാഹമാണ് വിശ്വാസികളുടെ പിതാവ് അബ്രാഹത്തിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ ദൈവം അബ്രാഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നിൻ്റെ സർവശക്തനായ ദൈവമാണ് ഞാൻ നീ എൻ്റെ മുന്നിൽ കുറ്റമറ്റവനായി വർത്തിക്കുക അതായത് കുറ്റങ്ങളൊന്നും ചെയ്യാതെ വിശുദ്ധിയിൽ വ്യാപരിക്കുവാനാണ് ദൈവം അബ്രാഹത്തിനോട് ആവശ്യപ്പെട്ടത് അബ്രാഹം തൻ്റെ ജീവിതം കൊണ്ട് അതിന് പ്രത്യുത്തരമരുളി തുടർന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ സ്വന്തം വിശുദ്ധ ജനമായി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ജനതയെ അവിടുന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതും അവിടെ ഒരു വലിയ ജനതയായി അവരെ വളർത്തുന്നതും നമ്മൾ വായിക്കുന്നു പക്ഷേ ഇതിനിടയിൽ പലപ്പോഴും ഇസ്രായേൽക്കാർ വിഗ്രഹാരാധന വ്യഭിചാരം അങ്ങനെയുള്ള തിന്മകളാൽ ദൈവം ആഗ്രഹിച്ച വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു തൻ്റെ ജനത്തിൻ്റെ പാപം വർദ്ധിക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്തത് പ്രവാചകന്മാരെയും ജ്ഞാനികളെയും രാജാക്കന്മാരെയും തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നു എന്തിനു വേണ്ടി അവരെ പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിച്ച് തൻ്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഏഷ്യ പ്രവാചകനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് ഏഷ്യാ പ്രവാചകൻ തൻ്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത് പ്രവാചകന് ലഭിച്ച ഒരു സ്വർഗീയ ദർശനത്തിലൂടെയാണ് ഈ ദർശനത്തിൽ ഏഷ്യാ പ്രവാചകൻ കണ്ടത് വലിയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിനെയാണ് ദൈവത്തിൻ്റെ വസ്ത്രം ആ ദേവാലയം മുഴുവനും നിറഞ്ഞു നിന്നിരുന്നു അവിടത്തേക്ക് ചുറ്റും ആറ് ചിറകുകൾ വീതമുള്ള സിറാഫുകൾ അണിനിരന്ന് നിന്നുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഈ ദർശനത്തിൽ ഏഷ്യാ പ്രവാചകൻ ഭയപ്പെടുകയും എനിക്ക് ഇതിനുള്ള യോഗ്യതയില്ല എനിക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നൊക്കെ ദൈവത്തോട് പറയുമ്പോൾ ആ സെറാഫുകൾ ബലിപീഠത്തിൽ നിന്ന് ഒരു തീക്കട്ടയെടുത്ത് ഏഷ്യാ പ്രവാചകൻ്റെ നാവിൽ വെച്ചു കൊടുത്ത് ഏഷ്യാ പ്രവാചകനെ വിശുദ്ധീകരിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുചേർന്ന ഏഷ്യാ പ്രവാചകൻ ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശക്തി നേടുകയും പ്രവാചക ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്രായേൽ ജനതയെ ദൈവം വിളിച്ചത് വിശുദ്ധിയിലേക്കാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം പുതിയ ഇസ്രായേൽ ആരാണ് നമ്മൾ ഓരോരുത്തരും അംഗങ്ങളായിരിക്കുന്ന സഭ അതുകൊണ്ട് തന്നെ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിശുദ്ധരാകണമെന്നതാണ് ദൈവത്തിന് ഇഷ്ടം വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ കടമെടുത്താൽ ദൈവത്തിന് തൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറ്റാൻ നാം അവസരം ഒരുക്കി കൊടുക്കുന്നതിനെയാണ് വിശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക നമ്മുടെ താല്പര്യങ്ങളെ ദൈവ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുക അപ്പോഴാണ് നമ്മൾ വിശുദ്ധിയിൽ വളരുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം വെടിഞ്ഞ് ദൈവം എന്നെക്കുറിച്ചുള്ള ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മാർഗം പിന്തുടരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി വിശുദ്ധരായിത്തീരുന്നത് ആദിമസഭയിലെ ക്രൈസ്തവരെ വിശുദ്ധ പൗലോസ്ലീഹ അഭിസംബോധന ചെയ്യുന്നത് പലപ്പോഴും ക്രിസ്തുവിൽ വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമെന്നാണ് വിശുദ്ധ പത്രോസ്ലിഹയുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കുമീൻ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും അതെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് സഭ വിശുദ്ധമാണ് അല്ലേ സഭയുടെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈശോയുടെ മരണശേഷം ഭയചകിതരായി പരിശുദ്ധ കന്യകാമറിയവും സ്ലീഹന്മാരും സെഹീവൻ ഊട്ടിശാലയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങിവരുന്നു പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ അവർ ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിക്കുന്നു അവരുടെ പ്രസംഗത്തിൽ ആകൃഷ്ടരായ ഒരുപാട് ജനങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ക്രിസ്തുമതം സ്വീകരിക്കുന്നു അങ്ങനെ സഭ രൂപം കൊള്ളുന്നു അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനാൽ പുത്രനായ ക്രിസ്തുവിലൂടെ സ്ഥാപിതമായതാണ് സഭ ഒന്നുകൂടെ പറയാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാൽ പുത്രനായ ക്രിസ്തുവിൽ സ്ഥാപിതമായതാണ് സഭ അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധമാണ് ഈ വിശുദ്ധിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പങ്കുചേർന്നിരിക്കുന്നതും അനേകം വിശുദ്ധരാൽ സമ്പന്നമാണ് സഭ സഭ തൻ്റെ വിശ്വാസികളിൽ ചിലരെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തുന്നത് പാപികളാണെങ്കിലും നമ്മൾക്ക് വിശുദ്ധി പ്രാപിക്കാനുള്ള അർഹതയുണ്ടെന്നും അവരുടെ മാതൃക പിഞ്ചെല്ലുന്നത് വഴി എളുപ്പത്തിൽ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് സഭ തൻ്റെ വിശ്വാസികളിൽ ചിലരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതും അവരെ മാതൃകകളായി നമുക്ക് നൽകുന്നതും അനേകം വിശുദ്ധരാൽ സമ്പന്നമാണ് നമ്മുടെ സഭ നിങ്ങളുടെ പ്രായത്തിൽ തന്നെയുള്ള വിശുദ്ധർ ഒരുപാട് പേരുണ്ട് നമുക്കറിയാം സ്വന്തം ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്ന വിശുദ്ധ മരിയാ ഗുരേത്തി ഈശോയുടെ കൻ കയ്യിലെ കുഞ്ഞു കളിപ്പാട്ടമാകാൻ ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചുതരേസ്യ പുണ്യവതി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഗതികളോടുള്ള കാരുണ്യത്താൽ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ട വിശുദ്ധ മദർ തെരേസ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പേരിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന വിശുദ്ധ സിസ്റ്റർ റാണി മരിയ ഇതുപോലുള്ള നിരവധി വിശുദ്ധരാൽ സമ്പന്നമാണ് സഭ വിശുദ്ധ ഡൊമിനിക് സാവിയോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ശിഷ്യനായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ പതിനാല് വയസ്സ് വരെ മാത്രമേ ആ ബാലൻ ജീവിച്ചിരുന്നുള്ളൂ വളരെ ചെറുപ്പത്തിൽ കേൾക്കാനിടയായ ഒരു പ്രസംഗമാണ് ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ആ പ്രസംഗത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഒന്നാമത്തേത് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് രണ്ടാമത്തേത് വിശുദ്ധനാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് മൂന്നാമത്തേത് വിശുദ്ധർക്ക് വേണ്ടി സ്വർഗത്തിൽ വലിയ സമ്മാനങ്ങൾ ദൈവം കാത്തു വച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ കേൾക്കാനിടയായ വിശുദ്ധ ഡൊമിനിക് സാവിയോയ്ക്ക് ഒരു വിശുദ്ധനാകണമെന്ന ചിന്ത ജനിക്കുകയാണ് വിശുദ്ധനാകണമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ വിശുദ്ധനാകുമോ ഇല്ല ഡൊമിനിക് സാവിയോ എന്ത് ചെയ്തു വിശുദ്ധനാകണമെന്ന ആഗ്രഹത്താൽ തൻ്റെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തി പതിനാലാം വയസ്സിൽ രോഗബാധിതനായ ആ ബാലൻ നന്മരണത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ ഒരുക്കുന്നതായും സഹനങ്ങളെ ഏറ്റെടുക്കുന്നതായും നമ്മൾ കാണുന്നു അങ്ങനെ നന്മരണത്തിനു വേണ്ടി ഒരുങ്ങിയ ആ ബാലനിൽ ദൈവം പ്രസാദിക്കുകയും ഡൊമിനിക് സാവിയോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്തായിരിക്കണം വിശുദ്ധരാവുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പക്ഷേ നമുക്കറിയാം പലപ്പോഴും നമ്മൾ പാപത്തിൽ വീണു പോകുന്നുണ്ട് സുശേഷകം പറയുന്നത് പോലെ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ ചെയ്യുന്നത് വിശുദ്ധിയിൽ വളരണമെന്നും നല്ല കുട്ടികളാകണമെന്നും എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണമെന്നും നമ്മൾക്ക് വലിയ ആഗ്രഹമാണ് പക്ഷേ പലപ്പോഴും പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നു അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം പശ്ചാത്താപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയുമാണ് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത് ദൈവയിഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴേ വിശുദ്ധി നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധിക്ക് വിഘാതമായി നിൽക്കുന്ന പ്രധാനമായിട്ടുള്ള തിന്മ എന്ന് പറയുന്നത് എന്താണ് പരസ്പര സ്നേഹമില്ലായ്മ തന്നെയാണ് വിദ്വേഷം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം കൊണ്ട് പലരും അശുദ്ധരായി അശുദ്ധരായിത്തീരുന്നുവെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളും സഹോദരനെ സഹോദരനായി കാണാൻ കഴിയാത്തതുമാണ് നമ്മളെ വിശുദ്ധിയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് ഇതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ ഫ്രത്തേലി തൂത്തിയിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയുന്നതും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സഹോദരന്മാരാണെന്നും എല്ലാവരെയും സ്നേഹത്താൽ സ്വന്തമായി കരുതണമെന്നും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നുമുള്ള സന്ദേശമാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ലേഖനത്തിലൂടെ നമ്മൾക്ക് നൽകുന്നത് അപ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭ വിശുദ്ധയും ഒരേ സമയം തന്നെ വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ് എന്തുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത് സഭ ആത്യന്തികമായി വിശുദ്ധയാണ് സഭയെ സ്ഥാപിച്ചത് യേശു ക്രിസ്തുവിലാൽ സ്ഥാപിക്കപ്പെട്ടതാണ് സഭ അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധമാണ് പക്ഷേ സഭയിലെ അംഗങ്ങളായ നമ്മൾ പലപ്പോഴും വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്നു അപ്പോൾ നമ്മളുടെ വിശുദ്ധീകരണം നടക്കുന്നത് ആരിലൂടെയാണ് സഭയിലൂടെയാണ് അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധയാണ് അതേസമയം സഭ വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ് ഈ വിശുദ്ധീകരണം നടക്കുന്നത് ഞാൻ പറഞ്ഞു മാനസാന്തരത്തിലൂടെയും പശ്ചാത്താപ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ് സഭ വിശുദ്ധയാണെന്നും യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ സഭ പാപികളെ തൻ്റെ മാറോട് ചേർത്തണയ്ക്കുന്നത് കൊണ്ട് ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളാണെന്നും നമ്മൾക്ക് മനസ്സിലായി നമ്മളുടെ ദൈവവിളി ആരംഭിക്കുന്നത് എവിടെയാണ് മാമോദീസായിലൂടെയാണ് മാമോദീസായിലൂടെ നമ്മൾ സഭയിലെ അംഗങ്ങളായി മാറുന്നു ദൈവമക്കളായി മാറുന്നു നമ്മളുടെ ജന്മപാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു അങ്ങനെ നമ്മൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നു ഈ മാമോദീസായിൽ ആരംഭിച്ച ഈ യാത്ര നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മൾ തുടരേണ്ടതാണ് വിശുദ്ധി എന്ന് പറയുന്നത് കേവലം ഒരു നിമിഷത്തേക്ക് മാത്രമല്ല നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മൾ പിന്തുടരേണ്ടതാണ് വിശുദ്ധിയുടെ പാത ഈ വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്തൊക്കെയാണ് ദൈവകൽപ്പനകളും തിരുസഭയുടെ പ്രമാണങ്ങളും ഒക്കെ നമ്മളെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സഭയോട് ഐക്യപ്പെട്ടു നിൽക്കുന്നതിലൂടെ നമുക്ക് വിശുദ്ധിയിൽ മുന്നേറാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി സഭ എന്തുക എങ്ങനെയാണ് വിശുദ്ധയായി തീർന്നത് പിതാവായ ദൈവത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാൽ ക്രിസ്തുവിൽ സ്ഥാപിതമായതാണ് സഭ അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധയാണ് പക്ഷേ പാപികളായ നമ്മൾ അംഗങ്ങളായിരിക്കുന്നതിനാൽ സഭയ്ക്ക് ഇനിയും വിശുദ്ധീകരണം ആവശ്യമാണ് സഭയുടെ വിശുദ്ധീകരണം നടക്കുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മാമോദീസായിലൂടെ നമ്മൾ സഭാ തീരുന്നു വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുന്നു പാപങ്ങളെല്ലാം മോചിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾക്ക് മാമോദീസയിൽ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും സെലക്ട് ചെയ്ത് തന്നിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിശുദ്ധയുടെയോ വിശുദ്ധൻ്റെയോ പേരുകളായിരിക്കും ഈ വിശുദ്ധൻ്റെയോ വിശുദ്ധയുടെയോ ചരിത്രം എന്താണ് അവരെ വിശുദ്ധയാക്കിയത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും കാലിടറി വീഴുമ്പോൾ നമ്മൾക്ക് സഹായത്തിനായിട്ട് ഉപകരിക്കുന്നവരാണ് നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന തരുന്ന ആക്ടിവിറ്റി ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മാമോദീസ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക കുറിപ്പ് തയ്യാറാക്കിയാൽ മാത്രം പോരാ ആ വിശുദ്ധനെ അല്ലെങ്കിൽ ആ വിശുദ്ധയെ വിശുദ്ധയാക്കി മാറ്റിയ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടാകും ആ പ്രത്യേകത എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ആ പ്രത്യേകത നമ്മളുടെ ജീവിതത്തിൽ പിഞ്ചൊല്ലാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക അപ്പോൾ കുറിപ്പെഴുതുകൊണ്ട് തീരുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ ആ വിശുദ്ധനെ അനുകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അപ്പോൾ നമുക്കും വിശുദ്ധിയിൽ മുന്നേറാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതെഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം നമ്മൾക്ക് ഇന്നൊരു വചനം പഠിച്ചാലോ നമ്മൾ ഇന്ന് പഠിക്കുന്ന വചനം സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഒരു വചനമാണ് മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അതെ ഞാൻ ഒന്നുകൂടി പറയാം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് നിങ്ങളുടെ കർത്താവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ന വചനം കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഓർക്കാം കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുന്ന നമുക്ക് വിശുദ്ധി ആവശ്യമാണ് ഈ വിശുദ്ധിയിൽ ഉത്തരോത്തരം പുരോഗമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹവും സർവശക്തൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈശ്വര സ്തുതിയായിരിക്കട്ടെ